എല്ലാവർക്കും നമസ്കാരം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ എന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ അമൂല്യമായ സമ്പത്താണ് യോഗ. ഇന്ന് നമ്മൾ 9-ാമത് യോഗാ ദിനം ആചരിക്കുകയാണ്. 2014 സെപ്റ്റംബർ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുകയും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 11 പ്രമേയം ഐക്യരാഷ്ട്രസഭ പാസാക്കുകയും 2015 ജൂൺ 21 ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ആചരിക്കുകയും ചെയ്തു. ഈയൊരു വേളയിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊള്ളുവാനും യോഗയിലെ മേന്മ പൊതുസമൂഹങ്ങളിലേക്ക് കൂടുതലായി പകർന്നു നൽകാനും നമുക്ക് ഉപയോഗിക്കാം. നാം ജീവിതത്തിൽ ചെയ്യുന്ന പല ചെറിയ ചെറിയ കാര്യങ്ങളും പോലെ വളരെ ലളിതമാണ് യോഗയും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കാം. രോഗം വന്നതിന് ശേഷം യോഗ എന്നതിലല്ല കാര്യം. രോഗം വരാതിരിക്കാൻ യോഗ ഒരു ജീവിതചര്യ ആക്കുക എന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രം വ്യാധിയെ ചികിത്സിക്കുമ്പോൾ യോഗ ആദിയെയും വ്യാധിയെയും ചികിത്സിക്കുന്നു. മനസ്സും ശരീരവും പൂരിതങ്ങളാണ്. അതിനാൽ മനസ്സിനെയും ശരീരത്തെയും ചികിത്സിക്കുന്നു യോഗ. നമുക്ക് യോഗയിലൂടെ നല്ലൊരു നാളേക്കായി, നല്ലൊരു ജീവിതത്തിനായി കൈകോർക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.